ഹലോ ഗൈസ്, എല്ലാവർക്കും സീഗ്രി ഗെയിമേഴ്സ് എൻ്റെ ടെക്കൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് പബ്ജി മൊബൈലിൻ്റെ പുതിയ അൺബാൻ സംബന്ധമായിട്ടുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, പബ്ജിയും എയർടെൽ ടെലികോം കമ്പനിയുമായിട്ടൊരു പാർട്ണർഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ചർച്ച ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാമാണ് ഒരു ന്യൂസാണ് ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഇൻസൈഡ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ മാധ്യമത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പബ്ജി ഇൻ ഇന്ത്യ, പബ്ജി പ്രൊമോട്ടേഴ്സ് നൗ ഇൻ ടാക്സ് വിത്ത് എയർടെൽ ഫോർ ഗെയിമിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹെഡിങ്. എയർടെലുമായിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഒരു പാർട്ട്ണർഷിപ്പിന്, ഇന്ത്യയിൽ ഈ ഒരു ഗെയിം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർടെലുമായിട്ട് പബ്ജി മൊബൈൽ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൻ്റെ ഹെഡിങ് വന്നിരിക്കുന്നത്. ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, പബ്ജി മൊബൈൽ ബാനായതിനു ശേഷം അൺബാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പല നല്ല നടപടികളെല്ലാം പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ ടീം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ടെൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ അവോയ്ഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലെ ഒരു കമ്പനി പാർട്ട്ണർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഇന്ത്യക്കായിട്ടൊരു വേർഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ജിയോയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ജിയോയുമായിട്ട് സംസാരിച്ച ആ ഒരു ചർച്ചയെല്ലാം ഫെയിലായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്, ആ ജിയോയുമായിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും ടെലികോം കമ്പനി ആയിട്ടുള്ള ആ ഒരു എയർടെലുമായിട്ടാണ് ഇപ്പോൾ അവർ ഒരു ഡീലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് ഈ ഒരു ചർച്ച കൺഫേമായി എന്നൊന്നും അറിയില്ല. എന്നാലും ഇങ്ങനൊരു ചർച്ച വന്നിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, 26% ഇന്ത്യയിലെ ഡൗൺലോഡ്സ്, അല്ലെങ്കിൽ ഈ ഒരു പബ്ജി മൊബൈലിൻ്റെ ഡൗൺലോഡ്സ് കുറഞ്ഞു. മറ്റുള്ള ആപ്ലിക്കേഷനുകൾ പബ്ജിയെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഡൗൺലോഡ്സും കാര്യങ്ങളെല്ലാം വരുന്നതായിട്ടെല്ലാം അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഗെയിംസിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രത്യേകിച്ചിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അമംഗസ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഫ്രീ ഫയർ ഗെയിമും പിന്നെ അങ്ങനെ ഒട്ടനവധി പുതിയ ഗെയിമുകളെല്ലാം വന്നതായിട്ടെല്ലാം ഇവർ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗൈസ്, പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ ടീമിൽ നിന്നും ഇങ്ങനത്തെ ഒരു റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാൽ തന്നെ ഈ ഇൻസൈഡ് സ്പോർട്സ്, പിന്നെ സ്പോർട്സ് കീര, അങ്ങനെ ഒട്ടനവധി ഓൺലൈൻ മാധ്യമത്തിൽ വരുന്ന ന്യൂസുകളിലെ പല ന്യൂസുകളും ഒരു 70% കൺഫേം ആവാറുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നൊന്നുമില്ല. എന്നാൽ തന്നെ ഏകദേശം വന്ന ന്യൂസുകളിൽ 70% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നമുക്കും വിശ്വസിക്കാം, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഗൈസ്, ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക.